സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് വിട്ടേക്കും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലേക്ക്, രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുന്ന ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് ഹൈക്കമാൻഡ് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നത്. ഇരു നേതാക്കളെയും, ഗെലോട്ടിനെയും അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റിനെയും ഒന്നിച്ചിരുത്തി ഖാർഗെ സംസാരിച്ചതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നൊരു പ്രതീതിയാണ്, എന്നൊരു വിശദീകരണമാണ് ഹൈക്കമാൻഡ് നൽകിയതെങ്കിൽ. പക്ഷേ അതൊന്നും ഈ പ്രശ്നപരിഹാരത്തിന് ഉതകിയിട്ടില്ല എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അച്യുതൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അതായത് അച്യുതൻ, രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള വിശ്വാസവും നഷ്ടമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ നിലയിലാണോ സച്ചിൻ പൈലറ്റിൻ്റെ പുതിയ തീരുമാനം? പുതിയ പാർട്ടി, അതും പിതാവ് രാജേഷ് പൈലറ്റിൻ്റെ ചരമവാർഷിക ദിനത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണോ? ശരത്, കഴിഞ്ഞ മാസം അവസാനമാണ് കോൺഗ്രസ് അധ്യക്ഷ മല്ലികാർജ്ജുനെ വസതി കേന്ദ്രീകരിച്ച് രാജസ്ഥാൻ വിഷയത്തിൽ ഒരു പരിഹാരം കാണുവാനായുള്ള നീക്കങ്ങൾ നടത്തിയത്. അതിനുശേഷം അത് പരിഹാരം കണ്ടു എന്നുള്ളതാണ് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വ്യക്തമാക്കിയത്. അതായത് ഇരുവരെ രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന ഇരുവരും തമ്മിലുള്ള ഈ ഒരു പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടൽ അത് ഒഴിവായി എന്നുള്ള തരത്തിലായിരുന്നു അന്ന് മാധ്യമങ്ങളോട് കണ്ടുപറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇപ്പോഴും ഉയർന്നു വരുന്ന ഒരു വാദം എന്നുള്ളതാണ് സച്ചിൻ പൈലറ്റ് ഈ കോൺഗ്രസ് വിട്ടേക്കും എന്നുള്ള സൂചനകൾ. അതായത് ഈ June 11 സച്ചിൻ പൈലറ്റിന്റെ പിതാവിന്റെ, രാജേഷ് പൈലറ്റിന്റെ ഈ ഓർമ്മ ദിനത്തിൽ തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുവാനുള്ള നീക്കങ്ങളാണ് സച്ചിൻ പൈലറ്റ് സംസ്ഥാനമാകെ നടത്തുന്നത്. പ്രഗതിശീൽ കോൺഗ്രസ് എന്ന പേരിലായിരിക്കും ഒരു പുതിയ പാർട്ടിയുടെ രൂപീകരണം. ഇതിനുവേണ്ടി എല്ലാ ജില്ലാ തലത്തിലുള്ള നേതാക്കളുമായി സച്ചിൻ പൈലറ്റ് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. പ്രധാനമായും 2018 അധികാരത്തിൽ വന്നുവെങ്കിലും 2024 ഒരു വിമത നീക്കം നടത്തിയത് ആണ് ഈ ഒരു പ്രത്യക്ഷമായ പോരിലേക്ക് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും കടക്കുന്നത്. അന്ന് പക്ഷേ ഭൂരിപക്ഷ MLA മാരെ ഒപ്പം നിർത്തി ഗെഹ്ലോട്ട് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുകയും തുടർന്നായിരുന്നു ഈ സച്ചിൻ പൈലറ്റിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അധ്യക്ഷ സ്ഥാനവും ഒക്കെ നഷ്ടമാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു നാൾ വരെയും സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടുമായി സംസ്ഥാനത്ത് ഒരു തുറന്ന ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. പല കാര്യങ്ങളിലും അതൃപ്തി രേഖപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. സച്ചിൻ പൈലറ്റിനെ കടന്നാക്രമിക്കുന്ന തരത്തിൽ അശോക് ഗെഹ്ലോട്ട് ഈ ഒരു കർണാടക തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഈ യാഥാർത്ഥ്യങ്ങൾ, ഈ സാഹചര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി, വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്ന പ്രശ്നമാണ്. അതിൻ്റെ ഒടുവിലാണിപ്പോൾ രാജസ്ഥാൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സച്ചിൻ പൈലറ്റ് പാർട്ടി ഭരിക്കുന്ന സർക്കാരിനെതിരെ, ഗെലോട്ട് മുതിർന്ന നേതാവ് ഗെലോട്ട് സർക്കാരിനെതിരെ പദയാത്ര നടത്തുന്നു, ഉപവാസം നടത്തുന്നു, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പ്രതിപക്ഷത്തെപ്പോലെ ഉന്നയിക്കുന്നു, ഗെലോട്ട് അത് വകവെക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ തരത്തിലുള്ള, അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയാണോ? കാരണം ഒരു പ്രശ്നം പാർട്ടിക്കകത്തുണ്ടാകുമ്പോൾ, അതും അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്ത്, അതിനുവേണ്ടി പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത നേതൃത്വം എന്ന വളരെ വലിയ ആക്ഷേപം സച്ചിൻ പൈലറ്റ് പാർട്ടി വിട്ടാൽ കൂടുതലായി രൂപപ്പെടില്ലേ? തീർച്ചയായിട്ടും ശരത്, ഒന്നത് ഈ വർഷം അവസാനം രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. 200 അംഗ നിയമസഭയാണ് നിലവിലുള്ളത്. അവിടെ 125 MLA മാരാണ് നിലവിൽ. ഈ 125 സീറ്റിലാണ് കോൺഗ്രസിന് വിജയം നേടാൻ കഴിഞ്ഞത്. അപ്പൊ സച്ചിൻ പൈലറ്റ് സ്വാഭാവികമായും പാർട്ടി വിടുമ്പോൾ ഈ 125 സീറ്റുകളിൽ ഭിന്നത ഉണ്ടാവും. അപ്പോൾ മറ്റൊരു പാർട്ടിക്ക് അവിടെ കടന്നു വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് സച്ചിൻ പൈലറ്റ് ഏതാണ്ട് പഞ്ചാബിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ അല്ലേ, അമരീന്ദറിനെ കൈവിട്ടു, BJP വിട്ടുവന്ന സിദ്ധുവിനെ പൂർണ്ണ പിന്തുണ നൽകി, അവസാനം പലപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞ പോലെ പഞ്ചാബിൽ കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെയായി എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങളാകെ മാറി. ഏറ്റവും ഒടുവിൽ അമരീന്ദർ BJP പാളയത്തിൽ ചെക്കേറുകയും ചെയ്തല്ലോ. ഉറപ്പായിട്ടും ശരത്, അത്തരത്തിലേക്ക് പാർട്ടി പൂർണ്ണമായി നശിക്കുന്ന തരത്തിലേക്കായിരിക്കും ഈ ഭിന്നതകൾ മാറുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിൻ പൈലറ്റിനെ കൂടെ നടത്തുവാനുള്ള ശ്രമങ്ങൾ ഈ അവസാന ഘട്ടങ്ങളിലും ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തുകയുണ്ടായി. കാരണം ഒരു 30 MLA മാർ ഈ സച്ചിൻ പൈലറ്റിനോടൊപ്പം പോയാലും അത് പാർട്ടി അവിടെ കാര്യമായ രീതിയിൽ തന്നെ അത് ദോഷകരമായി തന്നെ ബാധിക്കും. അപ്പോൾ ആ വിലയിരുത്തലുകൾ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അനുനയ ശ്രമങ്ങൾ നടക്കുന്നതായി തന്നെയാണ് അറിയുവാൻ കഴിഞ്ഞത്. പക്ഷേ ഇദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്നുള്ള ശക്തമായ ഒരു വിവരങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. റൈറ്റ്, അച്യുതൻ സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായത് വരികയാണ്. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് പാർട്ടി വിടുന്നു, കോൺഗ്രസ് വിടുന്നു, പ്രത്യേക പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന നിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അച്യുതൻ നൽകിയത്.